നമുക്ക് ഇതേപോലെയുള്ള ഡിഷ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. പച്ചന അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ആരോഗ്യ ആയുസ്സൊക്കെ തരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുവ പുളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ വെന്തയം ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ചെറിയുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ വഴഞ്ഞ് വയ്ക്കാം. ഒരു കാ ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. തീ ഒട്ടും കുറച്ച് വയ്ക്കുക, കൂടുതലില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും മസാലയൊക്കെ കൊടുത്തതൊക്കെ നല്ലപോലെ വതങ്ങി വന്നിട്ടുണ്ട്. ഈ എണ്ണ അതങ്ങനെ പിരിഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ഈ ലെവലാകുമ്പോഴേ നമ്മൾ മസാല റെഡിയായെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുമ്പായിട്ട് ചെയ്താൽ അതൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇതൊക്കെ കൂട്ടൊക്കെ ശരിയായിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് മസാല നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഈ പച്ചമുളകൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടെ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാല നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാം. ഇത് കൊന്ന നല്ലപോലെ ആറാൻ വെച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ മീൻകറിക്ക് കുറച്ച് തിക്കൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആറാൻ വെച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് തരാം. അപ്പോൾ നമ്മൾ കുറച്ച് പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് ആ മസാല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതാക്കി ഒഴിക്കാം. അതിന് വെള്ളമൊക്കെ ഒന്ന് ഇതാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ മുളക് ചൂരൊക്കെ ഒന്ന് പോട്ടെ. നമ്മൾ പടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുളക് ചൂരൊക്കെ പോയി ഒന്ന് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരിത്തിരി ഉപ്പും കൂടി കുറവുണ്ട്. നമ്മൾ മീനൊക്കെ ഇടുമ്പോൾ ഒന്ന് ഉപ്പ് പിടിക്കണ്ടേ. അപ്പോൾ ഒരു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മീനിടുമ്പോൾ ആ മീനിലൊക്കെ ഉപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കൊഴുവ നേരാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ കറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടേസ്റ്റുള്ള കാര്യമാണ്. അത് മീൻ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിനെക്കാട്ടി ഈ പുളി വെക്കുക പറഞ്ഞാൽ ചോറ് എങ്ങനെ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് മൺചട്ടിയിൽ തന്നെ മീൻ കറി വെക്കണം. ആ മൺചട്ടി വെക്കുമ്പോഴാണ് ആ മീൻ കറിക്ക് ശരിക്കുമുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല ഒന്ന് ഇതായി വെച്ച് നല്ലോണം തീ കത്തിക്കേണ്ട, ചെറിയ തീ വെച്ചാൽ മതി. നമ്മൾ തിളച്ചയിലല്ലേ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി. ഒരു അഞ്ച് മിനിറ്റ് നേരം വിനാഗിരി വയ്ക്കണം. അതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില, ഇത് പൂരി ഇട്ട് കൊടുക്കുക, ഞാൻ അതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതൊക്കെ വെന്ത് റെഡിയായ ശേഷം കളയാലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ മീൻ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടുപ്പിൽ വെക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ലെവലിൽ വെക്കുക. അതൊന്ന് ചെറുതായി ഒന്ന് തിളച്ച് തിളച്ച് ഒന്ന് വന്നോട്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കിയിടാം. എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വളം ചെയ്യാൻ മതി.
ഓക്കേ. അപ്പോൾ കൊഴുവപ്പുളി എങ്ങനെയാ വെക്കുന്നൊക്കെ കണ്ടല്ലോ. നമുക്ക് മീൻ കറി പറയുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. എല്ലാ കറിനെക്കാട്ടിയും മീൻ കറിക്ക് കുറച്ച് അത് മൺചട്ടിയിൽ വെക്കുന്ന ഒരു കറി ഒന്നും പറയാനില്ല. നല്ല തിക്കായിട്ടുള്ള കറിയും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇലയിൽ കുറച്ച് ചോറിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചിപ്പുളി വെക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, ഇവിടെ ഉള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുറച്ച് ചെറിയ ചെറിയ അയില വറുത്ത് വെച്ചത് ആണ്, അതുകൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും വേണം. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ ഉള്ള ഡിഷൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. പഠിച്ചവന് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ആരോഗ്യ ആയുസൊക്കെ തരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്, ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. Storybox Audio. Storybox Audio.